എറണാകുളം അങ്കമാലി അതിരൂപതാ വിഷയത്തിൽ വത്തിക്കാൻറേത് അസാധാരണങ്ങളിൽ അസാധാരണമായ തീരുമാനം വർഷങ്ങളായി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഭൂമി ഇടപാടുകളും കുർബാന തർക്കുമെല്ലാം സശ്രദ്ധം വീക്ഷിച്ചിരുന്ന വത്തിക്കാൻ സഭയുടെ ഐക്യത്തിനായി പല കുറിയിടപെട്ടെങ്കിലും ഇതിനൊന്നും അവസാനം വരാതെ വന്നതോടെയാണ് പാപ്പയുടെ നേരിട്ടുള്ള ഇടപെടൽ ഒരു മെത്രാൻ രാജി പ്രഖ്യാപിക്കുമ്പോൾ അതേ സമയം തന്നെ മെത്രാൻ പ്രതിനിധാനം ചെയ്യുന്ന ഒരു രൂപതയെ സംബന്ധിച്ച വിഷയം അതും നിർദ്ദേശങ്ങളുടെയും താക്കീതിൻ്റെയും വലിയൊരു പട്ടികയുമായി പാപ്പ നേരിട്ട് വീഡിയോ സന്ദേശത്തിലൂടെ അറിയിക്കുമ്പോൾ ഇതെല്ലാം കത്തോലിക്ക സഭയിൽ അസാധാരണം തന്നെയെന്ന് പറയാൻ സാധിക്കും മുൻപ് രാജിസന്നദ്ധത അറിയിച്ചിരുന്ന സിറോമലബാർ സഭയുടെ തലവനായിരുന്ന കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയെ തിങ്കളാഴ്ച വത്തിക്കാൻ സ്ഥാനപതി നേരിട്ടെത്തി കത്തുകൾ എന്ന വാർത്ത പുറത്തു വരുമ്പോൾ തന്നെ അസാധാരണത്വം പ്രതിഫലിച്ചിരുന്നു കർദിനാൾ ആലഞ്ചേരിയുടെ പത്രസമ്മേളനവും തുടർന്ന് പാപ്പയുടെ വീഡിയോയും എല്ലാം അസാധാരണം തന്നെ പാപ്പയുടെ വീഡിയോ പുറത്തു വന്ന ഉടൻ തന്നെ മോർഫ് ചെയ്ത വീഡിയോ പ്രചരിക്കുന്നു എന്നായിരുന്നു വിചിത്രമായൊരു വാദം വത്തിക്കാന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ വീഡിയോ പുറത്തു വന്നിട്ടും ഇത്തരം പ്രചരണങ്ങളും പരിഹാസങ്ങളും തുടരുകയാണ് ഇതിനു മുമ്പ് പലതവണ വത്തിക്കാൻ സഭാ വിഷയങ്ങളിൽ നേരിട്ട് ഇടപെടൽ നടത്തിയിട്ടുണ്ടെങ്കിലും ഇടക്കാലത്ത് ജർമ്മനിയിലെ സഭയ്ക്ക് നൽകിയ താക്കീദിനേക്കാൾ കർശനമാണ് എറണാകുളം അങ്കമാലി വിഷയം കർദിനാളിന്റെ രാജി അതിരൂപതയിലെ അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്ററുടെ രാജി തുടർന്നുള്ള പാപ്പയുടെ നിർദ്ദേശങ്ങൾ ഇവയെല്ലാം കൂട്ടി വായിക്കുമ്പോൾ സഭ ഐക്യത്തോടെയുള്ള ഒരു യാത്രയാണ് ആഗ്രഹിക്കുന്നത് എന്നത് വ്യക്തമാണ് അതേസമയം അനുസരണയില്ലാത്തവർക്ക് തുടർന്ന് സഭയിൽ ഇടമുണ്ടാവില്ലെന്ന് പറയാതെ പറഞ്ഞു പറഞ്ഞുവയ്ക്കുകയാണ് വത്തിക്കാൻ Vatican Disc, Vox News.